നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴം എന്ന് പറയുമ്പോൾ ശുഭദിനമാണ് ഇപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഗുരുവാരം ഗുരുവിൻ്റെ ദിവസം ലക്ഷം ദോഷം ഗുരുഹന്തി ഗുരുവിൻ്റെ ദിവസം നമ്മൾ ചെയ്യുന്ന ദോഷഭാവം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഗുരു പരിഹരിക്കപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ല ശുഭ നക്ഷത്രവും കൂടി വന്നാലോ ഏറ്റവും ശുഭപ്രദമായ അവസ്ഥകൾക്ക് ഇടവരും അപ്പോൾ ജാതക പ്രകാരം എന്ത് ദോഷം ഉണ്ടായിരുന്നാലും ഇന്നത്തെ ദിവസം പൂരം നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പൂരം വളരെ ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് ശുഭദിനമാണ് വ്യാഴാഴ്ച ഇത് രണ്ടും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ഇന്ന് അനുകൂലപ്രദമാണ് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാം ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയപ്രദമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ദൈവം നല്ലൊരു ദിവസം തന്നിരിക്കുകയാണ് കാരണം നല്ല നക്ഷത്രം നല്ല ദിവസം മറ്റ് തടസ്സങ്ങളൊന്നും ഒന്നും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറച്ച് നിൽക്കാതെ ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങണം അത് വിജയപ്രദമായി തീരും അതുപോലെ ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് ജന്മനാൾ വന്നിട്ടുള്ളവരാണ് ശരിക്കും ഇടവമാസത്തിലെ പൂരം നക്ഷത്രം ആ നക്ഷത്രം നോക്കുന്നവർ ഇന്ന് നല്ല ദിവസമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും വ്യാഴം എപ്പോഴും ധനകാരകനാണ് സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹമാണ് വ്യാഴം പ്രശസ്തിയുടെ ഗ്രഹമാണ് വ്യാഴം അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ശമനം ഉണ്ടാകും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും അപ്പോൾ സാമ്പത്തിക നേട്ടം വരും പുരോഗതിക്ക് ഇടവരും അതേപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും എന്ത് ശുഭകാര്യങ്ങൾക്ക് അതുപോലെ ഗുരുത്വം ഗുരുത്വം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആൾക്കാരിൽ നിന്ന് നല്ല നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അതുപോലെ തന്നെ പുണ്യ ദേവാലയ ദർശനങ്ങൾക്ക് ഇടവരുത്തും ഇതൊക്കെ വ്യാഴത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളതിൻ്റെ ഫലമാണ് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലോണിനായാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾക്കായാലും ശരി ഇറങ്ങാവുന്ന വർഷമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിനെല്ലാം ഉപരി നമുക്കിത് നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ദിവസത്തിൽ കൊള്ളാത്ത ചില സമയങ്ങളുണ്ട് അതിൽ യാത്രയ്ക്ക് മാത്രം കൊള്ളാത്ത സമയമാണ് ശരിക്ക് രാവുകാല സമയം അത് രാഹു സമയം ഒന്നര മണി മുതൽ മൂന്ന് മണിവരെയാണ് രഹുകാലത്തിൻ്റെ സമയം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് ഒന്നരയ്ക്ക് തുടങ്ങൂല്ല ശരിക്കും ഒരു മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയുള്ളൂ മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ട് താനും ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് കൊള്ളാവുന്ന ദിവസമാണ് ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ രാഹുകാല സമയത്ത് ഇറങ്ങാതിരിക്കുക യാത്രയ്ക്ക് മാത്രമേ കൊള്ളാതേയുള്ളൂ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് അതുപോലെ ഗുളികനും യമഖണ്ഠനും രണ്ട് സമയങ്ങളാണ് നമുക്ക് ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത ഒരു മൂന്ന് മണിക്കൂറോളം സമയം പകല് പന്ത്രണ്ട് മണിക്കൂറുള്ളതിൽ ഒരു മൂന്ന് മണിക്കൂർ സമയം അവർ കൈയടക്കി വെച്ചിട്ടുണ്ട് ശരിക്കു ട്രാഫിക് യാത്രയിൽ ട്രാഫിക്ക് ജാമാണ് അതുപോലെ സിഗ്നലാണ് ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കി കളയുക അതിന് കാലം പറഞ്ഞത് ഒമ്പത് പതിനാറ് തൊട്ട് പത്ത് അമ്പത് വരെയും കാലം പറഞ്ഞത് രാവിലെ ആറ് ഏഴ് തൊട്ട് ഏഴ് നാൽപ്പത്തി വരെയും ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് ഓരോ ശുഭപ്രദമായ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശരിക്ക് മഞ്ഞ വസ്ത്രം നമ്മളെ ശരീരത്തിൽ ധരിക്കുന്നത് നന്നായിരിക്കും മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിക്കുക അതുപോലെ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള വസ്ത്രത്തിന് ഒപ്പം അല്ലെങ്കിൽ കർച്ചീപ്പ് ഐറ്റങ്ങളും ധരിക്കുക ഷോളായിട്ടോ ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറ് യൂസ് ചെയ്യുക ഒന്നുമില്ലെങ്കിലും ചന്ദനം തൊടുന്നവരാണെങ്കിൽ ചന്ദനം നെറ്റിയിൽ തൊടുക ഇത് നമ്മളിലേക്ക് വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ സഹായിക്കും പ്രകൃതിയിലെല്ലാം ഉണ്ട് എല്ലാം പ്രകൃതിയിലാണ് ഉള്ളത് അത് നമ്മളിലേക്ക് എത്തണം പ്രകൃതിയിൽ ധനമുണ്ട് എല്ലാ ഐശ്വര്യമുണ്ട് സർവ്വസൗഭാഗ്യവും പ്രകൃതി കിടക്കയാണ് അത് ആളിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് ഗുണം വരത്തുള്ളൂ അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ശുഭപ്രദമായ ദിവസമാണ് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം നിങ്ങൾക്ക് എല്ലാ പേർക്കും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളിറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം